നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ ഇഡി ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ LDF മന്ത്രിസഭ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണവും നിയമകുരുക്കുകളിലേക്ക് എത്തും. ഭരണമാറ്റമുണ്ടായാൽ ജുഡീഷ്യൽ അന്വേഷണം അപ്രസക്തമാകും. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അന്വേഷണം റദ്ദാക്കിയേക്കാം. അന്വേഷണ തീരുമാനം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷണം റദ്ദാക്കിയെങ്കിലും ഹൈക്കോടതി വിധി പൂർണ്ണമായും എതിരില്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാരും. തുടർനടപടിയുടെ കാര്യത്തിൽ ആലോചിച്ചായിരിക്കും സർക്കാർ തീരുമാനം എടുക്കുക. അപ്പീൽ നൽകുന്നതടക്കം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം റദ്ദാക്കിയ കോടതിയുടെ തീരുമാനം പൂർണ്ണമായും അനുയോജ്യമാണെന്ന വിലയിരുത്തലിലാണ് ED. പ്രത്യേക കോടതിയിലെ തുടർ നടപടികൾക്ക് സാധാരണ നടപടിക്രമങ്ങൾക്ക് അപ്പുറത്ത് പ്രാധാന്യമില്ലെന്നും ED പറയുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണ ജയം നേടിയെന്ന ആത്മവിശ്വാസത്തിലാണ് ED. സ്വർണ്ണക്കടത്തിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ അടക്കം ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് കരുത്തു പകരുന്നതാണ് വിധി. അതുകൊണ്ട് തന്നെ അതിശക്തമായ നടപടികൾ വരും ദിവസമുണ്ടാകും. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കും. സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് അറിയാനാണ് ഇത്. അങ്ങനെ ഭയമില്ലാതെ മുമ്പോട്ട് പോകാനുള്ള സാഹചര്യമാണ് സുപ്രീംകോടതി വിധി കേന്ദ്ര ഏജൻസികൾക്ക് നൽകുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയും ചോദ്യം ചെയ്യലുകൾക്ക് ഹാജരാകുന്നില്ല. ഈ വിഷയത്തിലും നിലപാട് കടുപ്പിക്കും. കേരള പോലീസിന്റെ സമാന്തര അന്വേഷണമെന്നും കേന്ദ്ര ഏജൻസി മുഖവിലേക്കെടുക്കില്ല. നിലവിലെ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ്. വോട്ടെണ്ണലിനും ശേഷം പെരുമാറ്റച്ചട്ടം പിൻവലിക്കുമ്പോൾ കമ്മീഷന്റെ അനുമതിയില്ലാതെ സർക്കാരിന് ഇതിനുള്ള ഉത്തരവ് ഇറക്കാനാകും. LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ അന്വേഷണ തീരുമാനവുമായി മുന്നോട്ട് പോകാം. എന്നാൽ ഇതിനെതിരെ ആരെങ്കിലും ഹൈക്കോടതി സമീപിച്ചാൽ നിയമയുദ്ധത്തിലേക്ക് നീളാം. ED തന്നെ കോടതിയെ സമീപിക്കാൻ സാധ്യതയേറെയാണ്. കസ്റ്റംസ്, ED, ആദായനികുതി വകുപ്പ് എന്നിവ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾക്ക് എതിരെയാണ് മന്ത്രിസഭ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. കമ്മീഷനായി മുൻ ഹൈക്കോടതി ജഡ്ജിയും സംസ്ഥാന പോലീസ് കമ്പൈൻമെന്റ് അതോറിറ്റി ചെയർമാനുമായ VK മോഹനനെ 6 മാസത്തേക്ക് നിയമിക്കാനും നിയമിച്ചിരുന്നു. FIR റദ്ദാക്കിയ നടപടി സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഇതോടെ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിക്ക് പ്രസക്തിയില്ലാതായി. അട്ടക്കുളങ്ങര ജയിലിൽ സ്വപ്നയെ ചോദ്യം ചെയ്യാനായിരുന്നു ഹർജി. ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിച്ചപ്പോൾ ജില്ലാ സെക്ഷൻസ് കോടതിയിൽ ED എതിർത്തു. ക്രൈംബ്രാഞ്ച് കേസുകൾ റദ്ദാക്കണമെന്ന ED ഹർജിയിൽ ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറയുമെന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. ഇതേ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് സെക്ഷൻ കോടതി മാറ്റിവെക്കുകയായിരുന്നു. ഇനി ഈ ഹർജി കോടതി തള്ളും. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസി കേസെടുത്ത് അന്വേഷണം നടത്തിയ സംഭവത്തിൽ നിയമവശങ്ങൾ കണക്കിലെടുത്താണ് ഹൈക്കോടതി തീരുമാനം. ക്രിമിനൽ നടപടിക്രമം പാലിക്കാതെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തതെന്നാണ് FIR റദ്ദാക്കാൻ കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത്. വാദത്തിനിടെ ഇരുപക്ഷവും പ്രധാനമായും ഉന്നയിച്ചതും നിയമപരമായി വിഷയമായിരുന്നു. ഇത്തരത്തിലൊരു കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയതുപോലും അപൂർവമായിരുന്നു. അതേസമയം ഹർജി നിലനിൽക്കില്ലെന്ന് ക്രൈംബ്രാഞ്ച് വാദം കോടതി തള്ളി. രാധാകൃഷ്ണൻ ED ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്ന് കേസ് സോളിസിറ്റർ ജനറൽ ഹാജരായതിൽ നിന്ന് വ്യക്തമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഹർജിയോടൊപ്പം ഔദ്യോഗിക രേഖകൾ ഹാജരാക്കിയതിൽ അപാകമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അഭിഭാഷകന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്നും കോടതി വിലയിരുത്തി. ED കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഹർജിക്കൊപ്പം നൽകിയതെന്ന വിശദീകരണമാണ് ഹർജിക്കാരൻ നൽകിയത്. ഹർജിക്കാരൻ തന്റെ ഇഷ്ടപ്രകാരം ചില രേഖകൾ മാത്രം ഹാജരാക്കിയത് വിമർശിക്കപ്പെടേണ്ട നടപടിയാണ്. എന്നാൽ ഹർജികൾ തള്ളാൻ ഇത് മതിയായ കാരണമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതിനെ തുടർന്ന് ED ഉദ്യോഗസ്ഥൻ തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണവും FIR. അന്വേഷണത്തിൽ സ്വപ്നയുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നതർക്കെതിരെ മൊഴി നൽകാൻ ED ഉദ്യോഗസ്ഥൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് നായർ കോടതിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലും കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വപ്നയുടെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലുള്ള കേസിനേക്കാൾ ബലമുള്ളതാണ് സന്ദീപ് നായരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേസെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 2 FIR റദ്ദാക്കിയത് സർക്കാരിന് തിരിച്ചടിയാകുമെന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.